നമ്മൾ എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഖദരി അള്ളാഹുവിനെ വേണ്ട വിധം നമുക്ക് തിരിഞ്ഞിട്ടില്ല ഖുർആൻ പറയാം നിങ്ങൾ പഠിക്കണം അതുകൊണ്ടാണ് അള്ളാഹുൻ്റെ ഇസ്മ കൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത് ആ ഇസ്മ ഈ ഇസ്മ പഠിക്കാതിരുന്നാൽ അള്ളാഹുനെ മനസ്സിലാവില്ല അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ടാ വായിക്കാൻ പഠിപ്പിച്ചത് അള്ളാഹു ചാല ഈ ഇസ്മ അള്ളാ അലീമാണെന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾ മെഡിക്കൽ സയൻസ് പഠിക്കാൻ അള്ളാഹു അലീമാണെന്ന് ബോധിക്കണം നമ്മൾ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ അള്ളാഹു സമി ആൺ ബസീറാൻ എല്ലാം എന്തൊക്കെ റബ്ബിൻ്റെ ആട്രിബ്യൂട്ട്സുകളുണ്ടോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ടോ സിഫാത്തുൽ ഖമാലി അൽ ജലാലു അൽ ജമാൽ ജമാലിൻ്റെയും ജലാലിൻ്റെയും അള്ളാഹുവിൻ്റെ ഖമാലിൻ്റെയും വിശേഷണങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാവുള്ളൂ ബിസ്മി റബ്ബിക് അതുകൊണ്ട് അള്ളാഹുൻ്റെ ഇസ്മിനെ പറ്റി പറഞ്ഞത് അവിടെ അള്ളാഹുൻ്റെ കൊണ്ടാണ് നിങ്ങൾ വായന തുടങ്ങേണ്ടത് അസുമാലോചന പഠിക്കണം നമ്മൾ പറഞ്ഞു പോകുകയാണെങ്കിൽ അപ്പോൾ പോകും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വല്ല റെക്കോർഡിങ്ങൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇടയ്ക്കൊന്ന് കേട്ടു നോക്കുക നമ്മൾ ഇങ്ങനെ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം അള്ളാഹു ആരാണെന്ന് ബോധ്യപ്പെടാൻ അപ്പോഴേ നമ്മൾ മൊമിനീങ്ങളാകുന്നുള്ളൂ അപ്പോഴേ നമുക്ക് അള്ളാഹുനെ മനസ്സിലാവുള്ളൂ അള്ളാഹവിടെ ഉണ്ട് എന്ന് മാത്രം വിചാരിക്കാൻ അല്ല ഈ മാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കാൻ അല്ല ഈ മാൻ ഈ മാൻ മനസ്സിലാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പഠിക്കണം അള്ളാഹുവിൻ്റെ വിശേഷം അപ്പോഴേ ഈ റബ്ബ് ആരാണ് കാരണം അള്ളാഹു എന്ന റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ മാഹിയച്ച് അള്ളാഹുവിൻ്റെ എൻറ്റിറ്റി അള്ളാഹു എന്താണ് നമുക്കറിയില്ല നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല പക്ഷെ അള്ളാഹു ആരാണ് അത് അള്ളാഹു പറഞ്ഞെന്നു അതാണ് അസ്മാ ഉൽഹസ്ന